അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. പതൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സേഫായി സുഖായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അതാ നമ്മുടെ പുണ്യ റംസാൻ മാസം എത്തിക്കഴിഞ്ഞല്ലോ അല്ലെ. നമുക്ക് എന്നും ഈവനിങ്ങില് എന്തെങ്കിലും ഒരു സ്നാക്ക് വേണം കഴിക്കാനായിട്ട്. അപ്പൊ നമുക്കൊരു സമൂസ റെസിപ്പി എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ട് സോഫ്റ്റ് ആയിട്ട് ഗോതമ്പ് പൊടി വെച്ച് ചിക്കനൊക്കെ സ്റ്റഫായിട്ട് ഉണ്ടാക്കി നോക്കുകയെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സമൂസിൻ്റെ ഉള്ളിലത്തെ പരിപാടി നോക്കാം, സ്റ്റഫിങ്ങിൻ്റെ. അതിനായിട്ടൊരു പാന് സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് ഒരു സവാള ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് ചെറുതാക്കി വാട്ടിയെടുക്കാം. അപ്പോൾ വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞതാണ്. അപ്പോൾ വെജിറ്റബിൾസൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം കേട്ടോ. ഗ്രീൻ പീസോ അല്ലെങ്കിൽ ക്യാബേജ്, ക്യാരറ്റ് അല്ലെങ്കിൽ ഇതെല്ലാം കൂടി മിക്സാക്കിയിട്ട് അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇനി വെജിറ്റബിൾസ് ഒന്നും വേണ്ട എന്നാണെങ്കിൽ അത് ചേർക്കുകയും വേണ്ട കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ച് ഉടച്ചതും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് വെജിറ്റബിൾസൊക്കെ ചേർക്കുമ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാകുമ്പോൾ കുട്ടികൾക്ക് വെജിറ്റബിൾസ് ഒന്നും ഇഷ്ടമല്ലെങ്കിൽ അവരറിയാതെ തന്നെയാണ്ട് കഴിച്ചു പോയിക്കോളും. അപ്പോൾ വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ ഗുസ്തി കൂടുന്ന മക്കളെ പറ്റിക്കാൻ ഏറ്റവും വലിയ മാർഗ്ഗമാണ് ഇങ്ങനെയുള്ള സ്റ്റഫുകളിൽ വെജിറ്റബിൾസ് നമുക്ക് മാക്സിമം ചേർക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിലേക്ക് സ്വല്പം ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തു. ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, എങ്കിലും ആ സവാളയിൽ നിന്ന് കുറച്ച് ഉപ്പ് പിടിക്കാനായിട്ട് കുറച്ച് ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് വേവിച്ചെടുത്ത ചിക്കനാണ്. ആ ചിക്കനൊന്ന് തണുത്ത ശേഷം മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കന് പകരം ബീഫോ മട്ടനോ ഇനിയിപ്പോൾ ഇത് രണ്ടും വേണ്ട, ഫിഷാണ് ഇഷ്ടമെങ്കിൽ ഫിഷും നമുക്കൊന്ന് ഉപ്പും കുരുമുളക് പൊടിയും കൂടിയിട്ട് ഇത്തിരി മഞ്ഞളും കൂടി ചേർത്ത് വേവിച്ചെടുത്തിട്ട് ഇതേപോലെ ഉടച്ചെടുത്ത് അത് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് ചെറുതാക്കി അരിഞ്ഞ ക്യാപ്സിക്കൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമൂസ കട്ട്ലേറ്റ് റോളിങ്ങനൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ക്യാപ്സിക്കൻ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു റിച്ച് സ്മെല്ല് കിട്ടും, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിന് ഉണ്ടാവുക. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് പച്ചമുളകൊന്നും അതിലേക്ക് ഞാൻ എരിവിനായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല, കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി വേണമെങ്കിൽ മുളക് പൊടിയൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചേർത്ത് കൊടുക്കുമ്പോൾ വലിയ ടേസ്റ്റ് എനിക്ക് തോന്നാറില്ല കേട്ടോ. ഞാൻ കുരുമുളക് പൊടിയും പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഫ്ലേവറിനായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കറിവേപ്പില വേണമെന്നുള്ളവരാണെങ്കിൽ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഓരോ ഐഡിയക്ക് അനുസരിച്ചിട്ട് നമുക്ക് പല മാറ്റങ്ങളും വരുത്താം. അങ്ങനെയൊക്കെയാണ് പുതിയ പുതിയ ഓരോ ഡിഷുകളും ഇങ്ങനെ മാറി മറിഞ്ഞ് വരുന്നതും. ഇനി അടുത്തതായിട്ട് നമ്മുടെ സമൂസയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്ന ഒരു സീക്രട്ട് ചേരുവയാണ് മയോണൈസ്. മയോണൈസ് ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും ഒരുവിധം അറിയായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഈ മയോണൈസ് ചേർക്കുമ്പോൾ ഈ സ്റ്റഫിൻ്റെ ഉള്ളിലൊക്കെ മയോണൈസ് ഉണ്ടാകുമ്പോൾ അത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാതെ നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ മയോണൈസും കൂടിയിട്ട് ഇതിലേക്ക് തീ ഓഫ് ചെയ്ത ശേഷം ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ മയോണൈസ് ഇഷ്ടപ്പെട്ടോളണമെന്നില്ല, അങ്ങനെയുള്ളവർക്കാണെങ്കിൽ മയോണൈസ് ചേർക്കാതെ ഇതിൽ നിന്ന് കുറച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ അവരെ കൊണ്ട് നിർബന്ധിച്ചിട്ട് മയോണൈസൊക്കെ ചേർത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കില്ല. അപ്പോൾ നമുക്ക് എന്ത് സന്തോഷമുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് മയോണൈസ് ചേർത്തിട്ട് അപ്പോൾ നമുക്കും സന്തോഷം അവർക്കും സന്തോഷം. അപ്പോൾ വന്നിട്ട് നമ്മുടെ സമൂസയുടെ സ്റ്റഫിങ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് സമൂസ ഉണ്ടാക്കാൻ തുടങ്ങാം. അങ്ങനെ അതാ സമൂസ ഉണ്ടാക്കാനായിട്ട് ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി, ആട്ടപ്പൊടി ഇല്ലേ ആശീർവാദിൻ്റെ, അതാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചപ്പാത്തിക്കും പൂരിക്കൊക്കെ നമ്മൾ കുഴച്ചെടുക്കില്ലേ ആ പരുവത്തിൽ നന്നായിട്ട് ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത്തിരി എണ്ണയൊക്കെ തടവി വെച്ചിട്ടുണ്ട്. നന്നായി കുഴച്ച് നല്ല സോഫ്റ്റ് ആയിരിക്കണം കേട്ടോ മാവ്, എന്നാലും നമ്മൾ സമൂസയും നല്ല സോഫ്റ്റ് ആവുള്ളൂ. ഇനി ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അങ്ങനെ ഇതാ നമുക്ക് സമൂസ ഉണ്ടാക്കാനായിട്ട് ചപ്പാത്തി മാവൊക്കെ ഓരോ ഉരുളകളാക്കിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന അതേ പ്രോസസ്സിൽ തന്നെ ഉരുട്ടി ഉരുട്ടിയിട്ട് ഇതേ രീതിയിൽ ഷേപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അത് പരത്തുന്നതിന് മുൻപായിട്ട് നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യണം. ഇത്തിരി മൈദപ്പൊടി ഒരു ചെറിയൊരു ബൗളിലെടുക്കെടുത്ത് അതൊന്ന് ഇത്തിരി വെള്ളം കലക്കിയിട്ട് അധികം ലൂസും അല്ല എന്നാൽ അധികം തിക്കും അല്ലാത്ത രൂപത്തിലാക്കിയിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കി വെക്കണം. ഇത് നമ്മൾ സമൂസ ഉണ്ടാക്കുമ്പോൾ അരിക വശങ്ങളൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇനി അടുത്തതായിട്ട് ഇതാ ചപ്പാത്തി പരത്തുന്ന കലാപരിപാടി. നമ്മൾ ചപ്പാത്തി എങ്ങനെയാണ് വരുത്തുക, അതേപോലെ തന്നെ പരത്തിയെടുക്കുക. കനം കുറച്ചിട്ട് തന്നെ നല്ല രീതിയിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നാലായിട്ടൊന്ന് മുറിച്ചെടുക്കുക. അതാ ഈ ഇത്രയും വലിപ്പത്തിൽ മതി കേട്ടോ. കൂടുതൽ വലിപ്പം വേണമെങ്കിൽ ഒന്നും കൂടി വലുതാക്കാം, ചപ്പാത്തിയുടെ ഉരുള ഒന്ന് വലുതാക്കിയാൽ മതി. അപ്പോൾ അതാ ഇത് നാലായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് നിറക്കണം. അപ്പോൾ അതൊക്കെ ഉണ്ടല്ലേ, ഇതേപോലെ കോണാകൃതിയിലാണ് നമ്മൾ ഇത് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരറ്റം നമ്മളിതേപോലെ അങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം ഒരു ഭാഗത്തേക്ക്, ഒരു വശത്തേക്ക്. അവിടെ നമ്മൾ നേരത്തെ കലക്കി വെച്ചില്ലേ മൈദ, അതൊന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ഒട്ടിച്ചെടുക്കാനാണ് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത്. ഇനി ഈ ചപ്പാത്തിയുടെ മറ്റേ വശം ഈ മൈദ പറ്റിയ ഭാഗത്തേക്ക് ഒന്ന് ഇങ്ങനെ ഉണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ ആ വശങ്ങളൊക്കെ നന്നായിട്ടുണ്ട് ഒട്ടിക്കോളും. ഇനി ഇത് പൊരിച്ചെടുക്കുമ്പോൾ അത് തുറയൊന്നുമില്ല കേട്ടോ, ഇത് നല്ല രീതിയിൽ തന്നെ അത് ഒട്ടിയിരുന്നോളും.
അപ്പോൾ കയ്യിലൊക്കെ നിറച്ച് മാവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഒന്ന് നോക്കണ്ട, ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇനി ഇതിപ്പോൾ കണ്ടില്ലേ, ഒരു കോൺ ഷേപ്പായില്ലേ, ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ആ ഫില്ലിങ് നിറച്ച് കൊടുക്കുക. അത്യാവശ്യം അധികം കൊണ്ട് പൊട്ടുന്ന രീതിയിൽ നിറച്ച് കൊടുക്കണ്ട, അത്യാവശ്യം അത് ഫുള്ളാവുന്ന ഫില്ലിങ് ഫുള്ളാവുന്ന രീതിയിലൊന്ന് നിറച്ച് കൊടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ഈ ഭാഗത്തും കൂടി, അതായത് ഇതൊന്ന് മടക്കി വയ്ക്കില്ലേ, ആ ഭാഗത്ത് കൂടി നമുക്ക് മൈദയുടെ ആ ബാറ്റർ ഒന്ന് തേച്ച് കൊടുക്കാം. അങ്ങനെ സമൂസയുടെ മൂന്ന് കോണിൻ്റെ ഭാഗവും ഒന്ന് ഷേപ്പാക്കി കൊടുത്ത്, ജസ്റ്റ് കൈ കൊണ്ടൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഷേപ്പാക്കി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ സമൂസയുടെ ഒരു ഷേപ്പ് വരും. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഷോപ്പിൽ നിന്നൊക്കെ സമൂസ ഷീറ്റ് വാങ്ങാതെ ഇതേപോലെ വീട്ടിൽ ഹെൽത്തി ആയിട്ട് നമുക്ക് ഗോതമ്പ് മാവ് വെച്ചിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇതിങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് പൊരിച്ചെടുത്ത് കഴിക്കുകയും ചെയ്യാം. അങ്ങനെ ഉരുട്ടിയെടുത്ത ഓരോ മാവും പരത്തി എടുത്തിട്ട് ഇതാ സമൂസയുടെ രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. സമൂസയുടെ രീതിയിലല്ല, സമൂസ തന്നെ സമൂസ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് പൊരിച്ചെടുക്കുക വേണ്ടോ, നമുക്കിത് ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുക്കാം. അതിനായിട്ട് സ്റ്റൗവിലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഓരോ സമൂസയായിട്ട് ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സമൂസയൊക്കെ തിളച്ച എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ മൊരിയുന്നുണ്ട്. അപ്പോൾ ഒരു വശം മൊരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞു, എപ്പോഴും പറഞ്ഞ് ബോറടിപ്പിക്കുന്ന പോലെ വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുകയാണ്, റിക്വസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടാ. കൂടെയുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഞാൻ അതുപോലെയൊക്കെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം, അതിന് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന എന്ത് അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുതേ. അങ്ങനെ ഇതാ സൊറ പറഞ്ഞ് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ സമൂസയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റി ആയിട്ടുള്ള പുറമേ ഒക്കെ നല്ല ക്രിസ്പി ഉള്ളി നല്ല സോഫ്റ്റി ആയിട്ടുള്ള സമൂസ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ മൈദ കൊണ്ടല്ലാതെ ആട്ടപ്പൊടി ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ സമൂസ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോൾ ഈ റംസാൻ മാസമായിട്ട് നമുക്ക് എപ്പോഴും ഒരു സ്നാക്സ് വേണം. അപ്പോൾ ഈ സ്നാക്സ് തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ അടുത്ത ദിവസത്തെ സ്നാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോസായിട്ട് കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ മുത്തുമണികളോടും ഒത്തിരി ഇഷ്ടത്തോടു കൂടി താങ്ക് യു.